നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നില ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ലൈക്ക് ഏഷ്യൻ കൺട്രീസായി ചൈന, ഭൂട്ടാൻ, ഭൂട്ടാൻ കൂടാതെ മലേഷ്യ മുതലായ എല്ലാ രാജ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേപ്പാളിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൽ നേപ്പാൾ എന്ന കൺട്രീൻ്റെ ഫാക്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നേപ്പാളിൻ്റെ ഒന്നാമത്തെ ഫാക്ട് എന്ന ഏരിയയാണ്. അപ്പോൾ നേപ്പാളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 147,181 സ്ക്വയർ കിലോമീറ്റർ ആണ്. പിന്നെ അതും കൂടെ നേപ്പാളിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 30,430,267 ആണ്. പിന്നെ നേപ്പാളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കാത്മണ്ഡു ആണ്. പിന്നെ നേപ്പാളിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് ആണ്. അതെന്താ ടോട്ടൽ മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 8,848 meters ആണ്. അപ്പോൾ നേപ്പാളിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നേപ്പാളി, ഇംഗ്ലീഷ്, മൈത്തലി, ഭോജ്പൂരി, താറു, പിന്നെ ഡാഗ്ര, റാണ, പിന്നെ തമംഗ, നിവാർ, മാഗർ, അവധി എന്നീ ഭാഷകളാണ് നേപ്പാളിൻ്റെ പോപ്പുലറ്റുള്ള ലാംഗ്വേജസ്. പിന്നെ നേപ്പാളിൻ്റെ മെയിൻ റിലീജിയൻസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു, ബുദ്ധിസം, മുസ്ലിം, കെയിൻറ്റ്, ക്രിസ്ത്യൻസം ഇതെല്ലാമാണ്. പിന്നെ നേപ്പാളിൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ നേപ്പാളീസ് റുപ്പീസ് എന്നാണ്. പിന്നെ നേപ്പാളിൻ്റെ മെയിൻ എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ്, പൾസ്, കാർപ്പറ്റ്, ടെക്സ്റ്റൈൽസ്, ജ്യൂസ്, പിന്നെ പഷ്മീന, പിന്നെ ജൂട്ട് ഗുഡ്സ് എക്സെട്ര. പിന്നെ നേപ്പാളിൻ്റെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് റൈസ്, കോൺ, വീറ്റ്, ഷുഗർ കെയിൻ, റൂട്ട് ക്രോപ്സ് ലൈക്ക് പിന്നെ മിൽക്ക്, വാട്ടർ, ബഫലോ മീറ്റ് എക്സെട്ര. പിന്നെ നേപ്പാളിൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഡെമോക്രസിയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നേപ്പാളിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്നാൽ ഹിമാലയൻ മൗണ്ടൻസ് ഒക്കെ കവറായ ഒരു സ്ഥലം എന്ന് നമുക്ക് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. നേപ്പാൾ എന്ന് പറഞ്ഞാൽ ചൈനേൻ്റെ ബോർഡർ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ അതും കൂടാതെ മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും എന്താ പറയുക നീളം കൂടിയ ഒരു എവറസ്റ്റ് ലൈക്ക് മൗണ്ട് എവറസ്റ്റ് ആണ്. അതും സ്പ്രിറ്റ് ചെയ്യുന്നത് നേപ്പാളിലാണ്. പിന്നെ അതും കൂടാതെ നേപ്പാൾ എന്താ ഫെർട്ടൈൽ ലാൻഡ്, പിന്നെ കൂടാതെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ, പിന്നെ അതും കൂടാതെ എന്താ പറയുക മഞ്ഞുള്ള കാടുകൾ, അതുകൂടാതെ മഞ്ഞുള്ള മലകൾ, പിന്നെ ഇതെല്ലാമാണ് നമ്മൾ എന്താ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, പ്ലേസസ് എന്ന് പറഞ്ഞാൽ. അതും കൂടാതെ നേപ്പാളിൻ്റെ ആൾക്കാരെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അവിടെ ഷേപ്പാസ് ആണ് അവരുടെ കൂടുതലായിട്ടുള്ളത്. പറഞ്ഞാൽ മൗണ്ടൻ റേഞ്ചിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഷേർപ്പാസ് എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ അവർക്ക് അവിടെ ഇണങ്ങി നിൽക്കുന്നതുകൊണ്ട് അവിടെ അവർക്ക് ഒരു പ്രശ്നമില്ല. ലൈക്ക് നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ എത്രയാണോ പോകുന്നത് അപ്പോൾ അത്രയ്ക്കും ഓക്സിജൻ കുറവാണ് വരുന്നത്. അപ്പം മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുമ്പോൾ അതും 8,848 meters ആയതുകൊണ്ട് ഭൂമിനിരപ്പിൽ നിന്നും 8,848 meters എന്ന് പറഞ്ഞാൽ അതെന്തൊരു നിസ്സാര കാര്യമൊന്നുമല്ല. കടുത്തായിട്ടുള്ള തണുപ്പും അതുകൂടാതെ മഞ്ഞുള്ളത് കാരണം കൊണ്ട് എന്താ പറയുക കുറേ ഡേഞ്ചറസും വരാൻ സാധ്യതയുണ്ട്. അതും കൂടാതെ മെയിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഇവരെ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുമ്പോൾ സാധാ മനുഷ്യനെക്കാണ് ഇവരുടെ ലങ്സ് വന്ന് അത്രയ്ക്കും വികസിച്ചാണെന്നുള്ളത്. അതിനാൽ വലിയ ലങ്സായി കൊണ്ട് കുറച്ച് എയർ പോലെ ഇവർക്ക് എന്താ പറയുക അവിടെ കുറച്ച് നേരത്തിന് വേണ്ടി അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും എന്നാണ് സയൻറ്റിസ്റ്റുമാർ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ലൈക്ക് എന്താ പറയുക ഒരു കൺട്രിയാണ് നേപ്പാൾ എന്ന് പറഞ്ഞാൽ. പിന്നെ അതും കൂടാതെ ഇത് എന്താ പറയുക ഇവിടുത്തെ സ്പെക്റ്റാക്കുലറായിട്ടുള്ള മൗണ്ടൻ ബാക്ക്ഗ്രൗണ്ട്സും അതുകൂടാതെ ക്ലൈമറ്റിക് കണ്ടീഷൻ വരെ എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സാമ്പത്തികമായിട്ട് ഭയങ്കര താഴ്ചയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക ലൈക്ക്
99 കിങ് ബിറൻഡ്ര ഓക്കെ. അപ്പോൾ 1999 കിങ് ബിറൻഡ്ര എന്നുള്ള രാജാവ് തൻ്റെ ഭരണം അവസാനിപ്പിക്കും. അതുകൂടാതെ നേപ്പാളിൽ ഇപ്പോൾ എന്താ പറയുക, ഇലക്ഷൻ ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ് അവിടെ ഉള്ളത്, ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് നേപ്പാളിൻ്റെ ഫാക്ട്സിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അറിയാമെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ പറയുക, അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും എന്താ അബദ്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയേണ്ട അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടമേ ഡിസ്ലൈക്ക് ആക്കണം. പിന്നെ അതും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. തൊട്ടടുത്ത ലെബൽ ലൈക്ക് കൊണ്ട് എന്നേബിൾ ആക്കി ഏതെങ്കിലും വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നന്ദി, നമസ്കാരം.